നമസ്കാരം. നിലയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റനാട് മല റോഡിൽ റോഡിലെ കുഴിയിൽ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. മൂന്ന് കുട്ടികളടക്കം നാലു പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മല റോഡിലുള്ള വലിയ കുഴിയിൽ ചാടിയാണ് അപകടമുണ്ടായത്. കുഴിയിൽ വീണതോടെ നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ തെന്നി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കുപറ്റിയ രായമംഗലം സ്വദേശികളെ കൂറ്റനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തുനിന്നും 300 ഗ്രാമിലധികം കഞ്ചാവുമായി ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയായ ഉണർവു പദ്ധതിയുടെ ഭാഗമായി ചെറുതുരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചെറുതുരുത്തി പാലത്തിന് സമീപം ഒരു വാഗണർ കാറിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നതിനായി എത്തിയ മുഹമ്മദിനെ ചെറുതുരുത്തി SI PB ബിന്ദുലാലിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പോലീസ് സംഘത്തിൽ SI PB ബിന്ദുലാലിന് പുറമെ ASI സുഭാഷ് EV, SCPO സജീവ് AV, CPOമാരായ ഷൈജു SR, ജയകുമാർ KJ, ഷിബുകുമാർ NV, രഞ്ജിത്ത് R, ശ്രീകാന്ത് VM എന്നിവരും ഉണ്ടായിരുന്നു. വരവൂർ തളി നെഹ്റു സ്മാരക വായനശാലയുടെ നവീകരിച്ച കെട്ടിടം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. മുൻ ചേലക്കര MLA പ്രദീപിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുൻ MLA UR പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗം V സെക്കീന, വരവൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് VK രവീന്ദ്രനാഥൻ, വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് TK ശങ്കരൻ മാസ്റ്റർ, സെക്രട്ടറി CK വിനോദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ വ്യക്തികളെ ആദരിക്കലും പഠന കിറ്റ് വിതരണവും നടന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയതിനാൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അത് 75 വർഷത്തിലേക്ക് കിടക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 75 വർഷം നിസ്സാരമായിട്ടാണ് കിടക്കുന്നത്. കൈ പിന്നിട്ട 75 വർഷം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച വർഷമാണ്. നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല ഒരു 75 വർഷം. 75 അല്ല, 80 വർഷം മുമ്പ് പോലും ഇതുപോലെയാണ്. 20 വർഷം മുമ്പ് പോലും ഇതുപോലെയാണ്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് ദേശീയ സ്വാതന്ത്ര്യം വലിയ പങ്ക് വഹിച്ചു. കേവലം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള കേവലം മാത്രമുണ്ടായി മാത്രമല്ല നമ്മൾ നിർവഹിച്ചു. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലും നടത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ദന്തശാല പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തയ്യാറായത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഒന്നാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. 12ാം വാർഡ് തെക്കേക്കരയിൽ അശ്വതി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, P ദിജിമോൾ, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CP മനോജ്, പാടശേഖര സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ ഒന്നാം വിള കൃഷി ചെയ്ത ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ചാലിശ്ശേരി പഞ്ചായത്ത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നുവന്ന തൃശൂർ ഭദ്രാസനം കുന്നംകുളം മേഖല മർത്താമറിയം വനിതാ സമാജം മേഖലായോഗം സമാപിച്ചു. മേഖലായോഗം പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ബിൻസൻ ബാബു മന്നാലിക്കുടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഫാദർ യെൽദോസ് ചിറക്കുഴിയിൽ അധ്യക്ഷനായി. വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തി. ഇടവക വികാരി ഫാദർ റെജി കുഴിക്കാട്ടിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി PC താരുകുട്ടി, മാനേജിംഗ് കമ്മിറ്റി അംഗം ആന്റണി KC, ഭദ്രാസന സമാജം വൈസ് പ്രസിഡന്റ് അമ്മിണി ഐസക്, ഭദ്രാസന സെക്രട്ടറി CG ഏലിയാസ്, ഭദ്രാസന ട്രഷറർ ഓമന പീറ്റർ, മേഖലാ സെക്രട്ടറി ഷെറി സജീഷ്, ചാലിശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നവോമി ചാലിശ്ശേരി, സെക്രട്ടറി ജോളി സണ്ണി, ജിഷ അനീഷ്, പ്രേമ എന്നിവർ സംസാരിച്ചു. മേഖലാംഗങ്ങളുടെ വിവിധ പരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വരവൂർ സെവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചടങ്ങിൽ ചിറ്റണ്ട ചെറുചക്കിച്ചോരയിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട വരവൂർ സ്വദേശിയായ
സിനാന്റെ ജീവൻ രക്ഷിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ആദരമൊരുക്കി. കഴിഞ്ഞ മാസം പെരുന്നാൾ ദിനത്തിൽ ചെറുചക്കിച്ചോലയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയാൽ നീന്തുന്നതിനിടെ സിനാൻ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സിനാന്റെ സുഹൃത്തുക്കളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ അഭിനവ്, അഭിറാം, നൂറു, ഷെബീർ, അഭിനന്ദ്, ഖലീൽ, ആദി, അജ്മൽ എന്നിവരുടെ സാഹസികമായ ഇടപെടലാണ് സിനാന്റെ ജീവൻ രക്ഷിക്കാനായത്. ചെറുതുരുത്തി SI ബിന്ദുലാൽ ആദര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് കബീർ അധ്യക്ഷത വഹിച്ചു. വരവൂർ PHC HI വിനോദ്, വാർഡ് മെമ്പർ ജിഷ വിജയകുമാർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സക്കീർ, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് AB ശങ്കരൻ, ക്ലബ്ബ് രക്ഷാധികാരി രാജൻ, ക്ലബ്ബ് മുൻ ഭാരവാഹി ഹരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുലൈമാൻ, റാസിഖ്, മനോജ്, ഷാഫി, റാസിം തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ക്ലബ് ട്രഷറർ സലീം നന്ദി പറഞ്ഞു. സിനാന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മരത്തങ്കോട്, പഴൂർ, മുളങ്കുന്നത്തുകാവ്, ചിറ്റണ്ട സ്വദേശികളായ അഭിനവ്, നൂറുദ്ദീൻ, ഖലീൽ, ഷെബീറുദ്ദീൻ, അഭിനന്ദ്, ആദിത്യരാജ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിറാം, അൻഷാദ് എന്നിവരുടെ അഭാവത്തിൽ അൻഷാദിനു വേണ്ടി സഹോദരിയും അഭിറാമിനു വേണ്ടി സുഹൃത്തുക്കളും ഉപഹാരം ഏറ്റുവാങ്ങി. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ 3 പതിറ്റാണ്ടോളം സൈനികനായിരുന്ന ചാലിശ്ശേരി ഗ്രാമത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് ആദ്യത്തെ അംഗീകാരം എത്തിച്ചു നൽകിയ സൈനികൻ PV ഇട്ടിയച്ചന്റെ സഹധർമ്മിണി നവോമി ഇട്ടിയച്ചനെ ചാലിശ്ശേരി ജനമൈത്രി പോലീസ് ആദരിച്ചു. ജനമൈത്രി പോലീസ് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KA ദേവി നവോമിയെ പൊന്നാടാണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തംഗം ആനി വിനു, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ A ശ്രീകുമാർ, KD അഭിലാഷ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശേരി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ അഭിമാനയാത്ര നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഉള്ളന്നൂരിൽ തുടങ്ങി വെള്ളിയാങ്കല്ലിൽ സമാപിച്ചു. സമാപന യോഗം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി PV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. PK അപ്പുണ്ണി, VP ഇബ്രാഹിംകുട്ടി, KV മുഹമ്മദ്, P മുരളി എന്നിവർ സംസാരിച്ചു. KHബീബ്, TP മണികണ്ഠൻ, PV ഗഫൂർ, P ദാസൻ, M മണികണ്ഠൻ, M മുരളീധരൻ, ജയന്തി വിജയകുമാർ, K പ്രിയ, പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി തിരുമത്തളിയപ്പൻ ദേവസ്വം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വം മന്ത്രി KRാധാകൃഷ്ണന് സ്വീകരണം നൽകി. കമ്മിറ്റി പ്രസിഡന്റ് M സുബ്രഹ്മണ്യൻ മൂസ് പൊന്നാട അണിയിച്ചു. സെക്രട്ടറി TK ശങ്കരൻ മാസ്റ്റർ നിവേദനം സമർപ്പിച്ചു. കുളവും ക്ഷേത്രവും മന്ത്രി സന്ദർശിച്ചു. ദേവസ്വം ഖജാൻജി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, CK വിനോദ്, M വിശ്വനാഥൻ, TC അനൂപ്, ശിവരാത്രി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി UHരിദാസ് എന്നിവർ നേതൃത്വം നൽകി. മുൻ MLA UR പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും വിവിധ നേതാക്കളും അനുഗമിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വരവൂരിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ ഉൾപ്പെടുന്ന 85 വയസ്സ് കഴിഞ്ഞ കിടപ്പു രോഗികൾക്ക് സഹായം നൽകി. പുതപ്പും മരുന്നുകളും പഴവർഗ്ഗങ്ങളുടെയും കിറ്റുകൾ നൽകി. വരവൂർ പാട്ടത്തിൽ വീട്ടിൽ 105 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത പൊന്നാട അണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ G വിനോദ്, പാലിയേറ്റീവ് നഴ്സുമാരായ അനിത, ആശ, മറ്റു ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.